ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള കുറച്ച് ടിപ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തേത് റീഡ് എവറിഥിങ് യു ക്യാൻ ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ. ഓക്കെ, അതായത് ചുറ്റോടെ നമുക്ക് കിട്ടുന്ന എല്ലാവിധ സോഴ്സുകളും നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കണം. അതായത് ചിലപ്പോൾ ക്ലാസിക് ലിറ്ററേച്ചർ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചറിൽ ക്ലാസിക് ലിറ്ററേച്ചറൊക്കെ വായിക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഫീഡ്സ് നോക്കുക, അല്ലെങ്കിൽ പിന്നെ എല്ലാ തരത്തിലും നമുക്ക് വായിക്കാൻ കിട്ടുന്ന എല്ലാവിധ ചാൻസുകളും കൃത്യമായിട്ട് യൂസ് ചെയ്താൽ തന്നെ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് നമുക്ക് ഡെയിലി ലൈഫ് റിലേറ്റഡ് തന്നെ വായിച്ചും മനസ്സിലാക്കിയും പഠിക്കാവുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന്, അതായത് ചുറ്റുമുള്ള റിസോഴ്സസ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് യു ഇംപ്രൂവ് ക്വിക്ക്ലി ആൻഡ് റീ എക്സ്പോഷർ ടു ലേൺ വൊക്കാബുലറി ഗിവ്സ് യു ന്യൂ എക്സാമ്പിൾസ് ഇൻ കോണ്ടെക്സ്റ്റ്. ബേസിക്കലി നമ്മൾ ഈ വായിച്ചും ഈ പറയുന്ന പോലെ എല്ലാ തരം റിസോഴ്സുകളും കൃത്യമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആവും. ഈ പറയുന്ന പോലെ പുതിയ വാക്കുകൾ ഏത് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യണം അങ്ങനത്തെ ധാരണകളൊക്കെ നമുക്ക് കൂടുതലായിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഈ റിസോഴ്സസൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് യു ടു ഇംപ്രൂവ് ക്വിക്ക്ലി. സ്പീഡായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പുതിയ വൊക്കാബുലറി പഠിക്കും, പിന്നെ എങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം അങ്ങനത്തെ ധാരണകളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, സോ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് സോഴ്സുകളൊക്കെ വായിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ടിപ്പ് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ആക്റ്റീവ്ലി ടേക്ക് നോട്ട് ഓഫ് ന്യൂ വൊക്കാബുലറി. അപ്പോൾ ഈ വൊക്കാബുലറി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കൈ കൊണ്ട് നടക്കുന്ന ഫോൺ പോലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ബേസിക് ആയിട്ട് നമ്മൾ വായിച്ചും മറിഞ്ഞും കിട്ടുന്ന ഒരു പുതിയ വേർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഫോണിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ബുക്കിലോ നോട്ട് ഡൗൺ ചെയ്യുക, അതിൻ്റെ മീനിങ് എഴുതി വയ്ക്കുക. ഈ പറയുന്നത് ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ ഇത് യൂസ് ചെയ്യുന്നതാണ് റൈറ്റ് ആയിട്ടുള്ളതെന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വായിച്ചിട്ട് ഒരു പുതിയ വേർഡ് കിട്ടിയാലും ആ സമയത്തേക്ക് നമുക്കത് മനസ്സിലാവും, പിന്നെ നമ്മൾ മറന്നു പോകും. ആ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ബുക്കിലോ ഫോണിലോ നോട്ട് ചെയ്യാൻ പറയുന്നത്. സൊ ദിസ് ഇസ് അനദർ ടിപ്പ് വിച്ച് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ്. ദ തേർഡ് ടിപ്പ് ഇസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. ഇപ്പം നമ്മൾ ചുമ്മാ ഭാഷ പഠിച്ചാൽ മാത്രം പോരാ, അതായത് എഴുതാനും വായിക്കാനും മാത്രം പഠിച്ചാൽ പോരല്ല, കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഈ പറയുന്ന വൊക്കാബുലറി ആണെന്നുണ്ടെങ്കിലും ഇഡിയംസ്, എക്സ്പ്രഷൻസ്, ഗ്രാമർ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. മൂവിംഗ് ഓൺ ടു ദ ഫോർത്ത് പോയിന്റ്, സബ്സ്ക്രൈബ് ടു പോഡ്കാസ്റ്റ് ഓർ യൂട്യൂബ് ചാനൽസ് ഇൻ ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ ഇപ്പോൾ കുറേ സോഴ്സസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതേപോലെ പോഡ്കാസ്റ്റ് ആണെങ്കിൽ യൂട്യൂബ് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്യുക, അവരെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുക, ആൻഡ് ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് ഇൻ യു ലേണിംഗ് ദ ലാംഗ്വേജ് ഇൻ ദ ബെറ്റർ വേ. ഓക്കെ, ഈ പറയുന്ന ടിപ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന റിസോഴ്സസ്, അതായത് മുമ്പിലുള്ള യൂട്യൂബ് ചാനൽസും ബ്ലോഗ്സ് ആണെങ്കിലും അതിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈക്വലി ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് മൂവിങ് ഓൺ ടു ദ ഫൈനൽ പോയിന്റ്, ഇറ്റ്സ് റൈറ്റ് എവറി ഡേ. നമ്മൾ ഈ പഠിക്കുന്നത് കൃത്യമായിട്ട് എഴുത്തും കൂടിയും വേണം. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എഴുത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാട്ട് എവർ വി ആർ ലേണിങ് അത് പെർ ഡേ ബേസിസിൽ തന്നെ നമ്മൾ എഴുതണം. എഴുതി നമ്മൾ ഉറപ്പ് വരുത്തണം കി വി ഹാവ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് വാട്ട് എവർ വി ഹാവ് ലേൺഡ്. ഓക്കെ, അതിപ്പോൾ വൊക്കാബുലറി ആണെങ്കിലും ഗ്രാമർ ആണെന്നുണ്ടെങ്കിലും റൈറ്റിംഗ് പ്രാക്ടീസ് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യണം. സോ ബേസിക്കലി ദിസ് വിൽ ഹെൽപ്പ് ഇൻ ലേണിംഗ് ദ ലാംഗ്വേജ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫോളോ ദ സ്റ്റെപ്സ് ടു ലേൺ ഇംഗ്ലീഷ് ഇൻ എ ബെറ്റർ വേ.